പ്രബലന നല്ല പഠിക്കുന്ന കൊച്ചു മാത്രമല്ല, നന്നായിട്ട് എന്താ സ്പോർട്സിലൊക്കെ നല്ല താല്പര്യമുള്ള ആളാണ്, ചിത്രം വരയ്ക്കുന്ന ആളാണ്. സ്പോർട്സ് ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര, സച്ചിനെ ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ക്രിക്കറ്റ് ഭയങ്കര ഹരമായിരുന്നു. അതായത് എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പം നമുക്ക് ഫിസിക്കലി ഫിറ്റ്നസ് ഇല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ പല അമ്മയൊക്കെ പറയാറുണ്ട് കളിക്കാൻ പോകില്ല. അപ്പൊ എന്നാലും ഞാൻ കളിക്കാൻ പോകാറ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിക്കാൻ. അങ്ങനെയല്ലേ. അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലും ചാരിറ്റിയിലും ഒക്കെ അത്യാവശ്യം സജീവമായി നിൽക്കുന്ന ഒരാളാണ് പ്രഭുലാൽ എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് അതിലേക്കും കൂടെ വരാനുള്ള ഒരു കാരണം? ചാരിറ്റിയിലേക്ക് വരാൻ എന്റെ ഞാനിപ്പോ പറഞ്ഞില്ലേ, എന്റെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്കും മറ്റുള്ളവരുടെ ഒരു പ്രയാസം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവരുടെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്. അപ്പൊ അങ്ങനെയാണ് ചാരിറ്റിയിലേക്ക് വരുന്നത്. ചാരിറ്റി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല ചാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടതല്ല. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, നമ്മൾ എൻ്റെയിൽ മറ്റുള്ളവരെ സഹായിക്കാനില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സേവ എന്ന് പറയുന്നൊരു കൂട്ടായ്മയുണ്ട്, ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഞാനിതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മുടെ കണ്ണിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ആരെയും നിർബന്ധിക്കാറില്ല. നമുക്ക് അറിയാം ഇങ്ങനെ മനസ്സുള്ളവർ, സഹായിക്കാൻ മനസ്സുള്ളവർ. അപ്പോൾ അവരോട് നമ്മൾ ഈ കാര്യം സംസാരിക്കും. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യം പഠന സഹായമോ അല്ലെ ചികിത്സാ സഹായമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ വായിച്ചു. എവിടേക്ക് പോകാനാ ഇപ്പൊ മനസ്സിലൊരാഗ്രഹമുള്ളത്? എനിക്ക് ഒരുപാട് സഞ്ചരിക്കണം ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും വന്നത് ബൈക്കിൽ തന്നെയാണ്. വിളിച്ചപ്പോഴും ഒരുപാട് ഇപ്പോൾ തന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് നാച്ചുറൽ ബ്യൂട്ടിയാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ സ്ഥലങ്ങൾ സഞ്ചരിക്കണം എന്നാഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് സ്ഥലങ്ങൾ, അതായത് കന്യാകുമാരി, പിന്നെ മരുത്വമല, അതുപോലെ തന്നെ മറീന ബീച്ച്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ അതുപോലെ തന്നെ കുട്ടനാട്, പിന്നെ കൃഷ്ണപുരം കൊട്ടാരം, പിന്നെ ഗുരുവായൂർ, അങ്ങനെ അത്യാവശ്യം, പിന്നെ ബാംഗ്ലൂർ, അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. കൂടുതൽ എനിക്കിഷ്ടം ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് മനസ്സിനൊരു സന്തോഷം, സമാധാനം ഒക്കെ കിട്ടാനായിട്ട്. അപ്പൊ ഇപ്പൊ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലേ, ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ചെയ്താല് അത് മാറുന്നതാണോ? എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് മെഡിസിൻസ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ മെഡിസിൻ കൊണ്ട് മാറത്തില്ല എന്ന് വെച്ചാൽ എന്റെ ഇത്രയും ഏരിയ ഉണ്ട്, ഒരു 80% ഉണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു റൈറ്റ് സൈഡിൽ കൂടുതലായിട്ട് ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഈ ഭാഗം വരെ പാട് പോലുണ്ട്. അപ്പോൾ ഒരു 80% ബോഡിയുടെ ഈ ഒരു ഇതുള്ളത് കൊണ്ട് മെഡിസിൻ കൊണ്ട് മാറത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. അപ്പോൾ അത് മാംഗ്ലൂർ KS ഹെഗ്ഡെ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോഡി വളരുന്ന ഒരു ഏജ്, അതായത് ഇപ്പം ബോയ്സിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു 25 ഒരു 25 വരെങ്കിലും ബോഡി വളരുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു 25 കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് ഗ്രോത്ത് ഉള്ള ഭാഗങ്ങൾ, അതായത് ഈ റൈറ്റ് ഇയറിൻ്റെ പോർഷൻ, പിന്നെ ഈ പോർഷൻ, അങ്ങനെയുള്ള ഭാഗങ്ങൾ അതിനെ കുറച്ച് പോർഷൻ ചെയ്ത് നോക്കി സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.